ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നാൽ എന്താണ് എന്നും എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റിയും ഇന്റഗ്രിറ്റിയും ഉറപ്പുവരുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ മോഡൽ അല്ലെങ്കിൽ സ്കീം ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഡിജിറ്റൽ മെസ്സേജുകളുടെയും അല്ലെങ്കിൽ ഡോക്യുമെന്റുകളുടെയും ഓതന്റിസിറ്റി ഉറപ്പുവരുത്തുവാൻ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ സാധിക്കുന്നതാണ് എന്ന് സാരം. അതായത് നമ്മളുടെ ഹാൻഡ് റിട്ടേൺ സിഗ്നേച്ചറിന് പകരമായാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ പ്രയോജനപ്പെടുത്തുന്നത്. മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഏതു തരത്തിലുള്ള ഡോക്യുമെന്റ് ആയാലും, ഉദാഹരണത്തിന് ഇമെയിൽ ആയാലും, സ്പ്രെഡ്ഷീറ്റ് ആയാലും, ടെക്സ്റ്റ് ഫയൽ ആയാലും, അതുമല്ലെങ്കിൽ ഇമേജ് ഫയലോ വീഡിയോ ഫയലോ എന്തുമാവട്ടെ, ഏത് തരത്തിലുള്ള ഫയൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അത് ഓതന്റിക് ആണ് എന്ന് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഉറപ്പുവരുത്തുവാൻ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ സാധിക്കാറുണ്ട്. അടുത്തതായി പേർപ്പസസ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചു വരുന്നത്. ഒന്ന്, ഓതന്റിക്കേഷൻ; രണ്ട്, നോൺ റെപ്പുഡിയേഷൻ; മൂന്ന്, ഇന്റഗ്രിറ്റി. ഇതിൽ ആദ്യത്തേത് ഓതന്റിക്കേഷൻ. ഒരു സെൻഡർക്കും റിസീവർക്കും ഇടയിൽ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ പ്രസ്തുത ഡോക്യുമെന്റിനെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെൻഡർ ആണ് എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതിനെയാണ് ഇവിടെ ഓതന്റിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എ ബിയിലേക്ക് ഒരു മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ പ്രസ്തുത മെസ്സേജ് എ തന്നെയാണ് ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുവാൻ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ സാധിക്കുന്നു എന്ന് സാരം. കാരണം ഇന്റർനെറ്റ് വണറബിൾ ആണ് എന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകളെ ചിലപ്പോൾ ഹാക്കേഴ്സ് മോഡിഫൈ ചെയ്ത് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ റിസീവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം അത് സെൻഡർ അല്ല സെൻഡ് ചെയ്തിരിക്കുന്നത്, പകരം മറ്റാരോ ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് മനസ്സിലാക്കുവാൻ ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി നോൺ റിപ്പുഡിയേഷൻ. ഒരിക്കൽ സെൻഡർ ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം റിസീവർ എൻഡിൽ രണ്ട് കാര്യങ്ങളും കൂടി ലഭിക്കാറുണ്ട്. ഒന്ന്, അതിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചറും; രണ്ട്, ഒരു പബ്ലിക് കീയും. ഇതിന്റെ സഹായത്തോടുകൂടി മെസ്സേജിന്റെ ഓതന്റിക്കേഷൻ ഉറപ്പുവരുത്തുന്നതിലൂടെ പിന്നീട് ഒരിക്കലും സെൻഡർക്ക് പറയുവാൻ സാധിക്കില്ല ഞാൻ അയച്ച മെസ്സേജ് അല്ല റിസീവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന്. എക്സാക്ട് റിപ്ലിക്ക തന്നെയായിരിക്കും റിസീവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് സാരം. അടുത്തതാണ് ഇന്റഗ്രിറ്റി. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഉപയോഗത്തിലൂടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹാക്കേഴ്സിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റു പല ഇൻഫ്ലുവൻസും കാരണം മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ റിസീവർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി ബേസിക് കോൺസെപ്റ്റ്സ്. എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, അസിമെട്രിക് കീ, പ്രൈവറ്റ് കീ, പബ്ലിക് കീ എന്നിവയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉപയോഗിക്കുന്ന ബേസിക് കോൺസെപ്റ്റ്സ്. ഇതിൽ ആദ്യത്തേത് എൻക്രിപ്ഷൻ. പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകളെ, അതായത് റീഡബിൾ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയ ഫോർമാറ്റിലുള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ റീഡബിൾ അല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഡീക്രിപ്ഷൻ. മനസ്സിലാക്കാൻ കഴിയാത്ത സൈഫർ ടെക്സ്റ്റുകളെ ഡീക്രിപ്ഷൻ അൽഗരിതത്തിന്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന പ്ലെയിൻ ടെക്സ്റ്റാക്കി മാറ്റുന്നതിനെയാണ് ഡീക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അസിമെട്രിക് കീ. രണ്ട് അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് കീസിനെ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ അസിമെട്രിക് കീ എന്ന് വിളിക്കുന്നത്. അതായത് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും എന്ന് സാരം. അടുത്തതായി പ്രൈവറ്റ് കീ. പ്രൈവറ്റ് കീയുടെ ഓണർ എപ്പോഴും സെൻഡർ അല്ലെങ്കിൽ സൈനർ മാത്രമായിരിക്കും. അതായത് പ്രൈവറ്റ് കീയുടെ ലഭ്യത സെൻഡറിൽ മാത്രമായിരിക്കും എന്ന് സാരം. മെസ്സേജിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ക്രിയേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കീയുടെ സഹായത്തോടു കൂടിയാണ്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രൈവറ്റ് കീ എന്ന് സാരം. അടുത്തതായി പബ്ലിക് കീ. പബ്ലിക് കീ ഉപയോഗിക്കുന്നത് റിസീവർ ആണ്. അതായത് ആരാണോ പ്രസ്തുത മെസ്സേജിന്റെ റിസീവർ അവർക്കാണ് പബ്ലിക് കീ ലഭിക്കുന്നത് എന്ന് സാരം. പബ്ലിക്
കീയെയും ഡിജിറ്റൽ സിഗ്നേച്ചറിനെയും പ്രയോജനപ്പെടുത്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ മെസ്സേജിന്റെ ഓതന്റിക്കേഷൻ, ഇന്റഗ്രിറ്റി, നോൺ റിപ്പീഡിയേഷൻ എന്നിവ വെരിഫൈ ചെയ്യുന്നത്. ആയതിനാൽ പബ്ലിക് കീയും ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഇവിടെ ബോബാണ് മെസ്സേജിന്റെ സെൻഡർ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ആലിസ് മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ്. അസിമെട്രിക് കീ ആണ് ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഓതന്റിക്കേഷൻ എന്നീ പേർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് കീകൾ ഉണ്ടായിരിക്കും എന്ന് സാരം. പ്രൈവറ്റ് കീയും അതുപോലെ തന്നെ പബ്ലിക് കീയും. ബോബിന്റെ കയ്യിൽ പ്രൈവറ്റ് കീയും ആലിസിന് പബ്ലിക് കീ ട്രാൻസ്മിറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഈ പബ്ലിക് കീ ഉപയോഗിച്ചുകൊണ്ടാണ് ആലിസ് ബോബ് അയക്കുന്ന മെസ്സേജിന്റെ ഇന്റഗ്രിറ്റിയും അതുപോലെ തന്നെ ഓതന്റിക്കേഷനും ഉറപ്പുവരുത്തുന്നത്. ബോബ് അയക്കുവാനുള്ള മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ആ മെസ്സേജിനെ ഏതെങ്കിലും ഒരു ഹാഷിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്തുത മെസ്സേജിന്റെ മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ കിട്ടിയ മെസ്സേജ് ഡൈജസ്റ്റിനെ ബോബിന്റെ പക്കലുള്ള പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ ലഭിച്ച ഡിജിറ്റൽ സിഗ്നേച്ചറും ബോബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജും ആലിസിന് അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ആലിസിന്റെ കയ്യിൽ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യം ലഭിച്ച പബ്ലിക് കീ, അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഡിജിറ്റൽ സിഗ്നേച്ചർ, മെസ്സേജ് എന്നിവ ആലിസിന്റെ കൈവശം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ആലിസ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പബ്ലിക് കീയുടെ സഹായത്തോടുകൂടി ഡീക്രിപ്റ്റ് ചെയ്യുകയും അതിലൂടെ മെസ്സേജ് ഡൈജസ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലഭിച്ച മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷന് വിധേയമാക്കുകയും മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ആലിസിന്റെ കയ്യിൽ രണ്ട് മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ട്. ഒന്ന് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പബ്ലിക് കീയുടെ സഹായത്തോടുകൂടി ഡീക്രിപ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷന് വിധേയമാക്കിയതിലൂടെ ലഭിച്ച മെസ്സേജ് ഡൈജസ്റ്റ്. ഇങ്ങനെ ലഭിച്ച മെസ്സേജ് ഡൈജസ്റ്റുകളെ കമ്പയർ ചെയ്യുന്നതിലൂടെ, അതായത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ആലിസിന് ഉറപ്പിക്കാവുന്നതാണ് ബോബ് അയച്ച മെസ്സേജ് തന്നെയാണ് ആലിസിന് കിട്ടിയിരിക്കുന്നത്, അതിൽ യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷനോ കറപ്ഷൻസോ വന്നിട്ടില്ല എന്ന്. ആയതിലൂടെ മെസ്സേജിന്റെ ഇന്റഗ്രിറ്റി അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും ബോബിന് പറയുവാൻ സാധിക്കില്ല ഞാൻ അയച്ച മെസ്സേജ് അല്ല ആലിസിന് ലഭിച്ചിരിക്കുന്നത് എന്ന്. കാരണം ബോബ് അയച്ച ഡിജിറ്റൽ സിഗ്നേച്ചറും പബ്ലിക് കീയും ഉപയോഗിച്ചുകൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത മെസ്സേജ് ഡൈജസ്റ്റും ലഭിച്ച മെസ്സേജിനെ ഹാഷിംഗ് ഫംഗ്ഷന് വിധേയമാക്കി ലഭിച്ച മെസ്സേജ് ഡൈജസ്റ്റും ഈക്വൽ ആണ്. ആയതിലൂടെ തന്നെ ബോബ് അയച്ച മെസ്സേജ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ആലിസിന് മനസ്സിലാക്കുവാൻ കഴിയും മെസ്സേജിൽ എന്തോ കറപ്ഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫങ്ഷൻ ചെയ്യുന്നത്. അടുത്തതായി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റുകളെയും കൈമാറ്റം ചെയ്യുമ്പോൾ അതിന്റെ ഓതന്റിക്കേഷനും ഇന്റഗ്രിറ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പ്രയോജനപ്പെടുത്താമെന്ന്. ഉദാഹരണത്തിന് ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫയലുകളെ ഇന്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറുകളിൽ അതിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഉപയോഗിക്കാറുണ്ട്. സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷനിലും ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളെ ഉപയോഗിക്കാറുണ്ട്. സ്മാർട്ട് കാർഡുകളിലും അതുപോലെ തന്നെ ISDNലും ടൈം സ്റ്റാമ്പ്ഡ് സിഗ്നേച്ചറുകളിലും ബ്ലൈൻഡ് സിഗ്നേച്ചറുകളിലും ഇന്ന് ഡിജിറ്റൽ സിഗ്നേച്ചറുകളെ വളരെയധികം പ്രയോജനപ്പെടുത്തി വരുന്നു.